താനൂർ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിന് കരുത്തായത് അപകടത്തിൽപ്പെട്ട ബോട്ടിൽ ഉണ്ടായിരുന്ന തിരൂരങ്ങാടി ദുരന്ത നിവാരണ സേനാംഗങ്ങളുടെ സാന്നിധ്യമാണ്. അപകടത്തിന്റെയും രക്ഷാപ്രവർത്തനത്തിന്റെയും വിവരങ്ങളുമായി എ കെ ലതീഷിനോടൊപ്പം ഈ ദുരന്ത നിവാരണ സേനാംഗങ്ങൾ ചേർന്നിരുന്നു. ലതീഷ് തയ്യാറാക്കിയ റിപ്പോർട്ട്. എന്നോടൊപ്പം ഈ താലൂക്ക് തല ദുരന്ത നിവാരണ സേനയിൽപ്പെട്ട കുറച്ച് ആളുകൾ ഈ ബോട്ടിൽ ഉണ്ടായിരുന്നു. ആ ബോട്ടിൽ ഉണ്ടായിരുന്ന അവർ വൈകിട്ട് അവിടെ എത്തിയ സമയത്ത് ഈ ബോട്ടിൽ സാധാരണ കയറാറുണ്ട്, സർവീസ് നടത്തുന്ന ഘട്ടത്തിൽ കയറാറുണ്ട്. ആ നിലയിൽ അപകടത്തിൽപ്പെട്ട ആളുകളെ രക്ഷപ്പെടുത്തി ഇവരടക്കമുള്ള ആളുകൾ നമ്മോടൊപ്പം ഇപ്പോൾ ഉണ്ട്. നിങ്ങൾ ഈ ബോട്ടിൽ ഉണ്ടായിരുന്നു ഇന്നലെ? നിങ്ങളുണ്ടായിരുന്നു ഇന്നലെ? ഞങ്ങൾ രക്ഷാപ്രവർത്തനത്തിനാണ് ഉണ്ടായിരുന്നത്. ഇവർ പുള്ളി വിളിച്ചിട്ട് അടിസ്ഥാനത്തിലാണ് വരുന്നത്. രക്ഷാപ്രവർത്തനം എത്രത്തോളം പ്രയാസമായിരുന്നു? എല്ലാവരും ജനങ്ങൾ ഓവറായിട്ട് ജനങ്ങൾ പുതിയ ജനങ്ങൾ കൂടുതലായിരുന്നു, അത്രേ ഉള്ളൂ. സലാം സർ പറയും. അതാണ് എന്താ പറയുക, എങ്ങനെയായിരുന്നു ഇന്നലെ രക്ഷാപ്രവർത്തനത്തിന്? നിങ്ങൾ ഈ ബോട്ടിൽ ഉണ്ടായിരുന്നു, ആ ടീമിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇന്നലത്തെ രക്ഷാപ്രവർത്തനം എത്രത്തോളം? ഇന്നലെ ആ ബോട്ടിലുണ്ടായിരുന്നു, ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. നമ്മളുണ്ടായതുകൊണ്ട് അത്രയും ജീവൻ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. ബോട്ട് പെട്ടെന്ന് ഒരു ഭാഗം ചരിഞ്ഞ് വള്ളം കയറി നേരെ താഴോട്ട് പോയായിരുന്നു. പിന്നെ നമ്മൾ മുങ്ങിയെടുത്തത് പിന്നെ രണ്ട് സ്ത്രീകളെ ഇതായിരുന്നു. അതിനെ എത്ര റിസ്ക് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് പൊന്തിച്ച് പൊന്തി ഞാൻ തന്നെ രക്ഷപ്പെട്ടത്. എൻ്റെ എന്തോ ഭാഗ്യം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. അങ്ങനെ മേലോട്ട് വന്ന് ഒരു സ്ത്രീയുടെ കാലാണ് കിട്ടിയത്. അതപ്പോൾ തന്നെ മേലോട്ട് പൊന്തിച്ച് വന്ന് നമ്മൾ വേറെ പുറത്തുനിന്ന് ബോട്ട് വന്നിരുന്നു, അതിൽ കയറ്റി വിട്ട്. ആ സ്ത്രീ രക്ഷപ്പെട്ടണോ എന്താണെന്ന് അറിയില്ല. കുറേ സി പി ആർ എൻ്റെ കൂട്ടി കൊടുക്കാൻ പറ്റുന്ന രൂപത്തിൽ ജസ്റ്റൊക്കെ ഇട്ടുകൊണ്ട് ഞാൻ കൊടുത്തിരുന്നു. പിന്നെ പിന്നെ കൂടുതൽ ബോട്ടുകളും ആൾക്കാരും വന്നതിന് ശേഷം നമ്മൾ അപ്പത്തിന് ക്ഷീണിതനായി കരക്ക് കയറി. പിന്നെ അവിടെ എന്താ നടന്നതെന്ന് ഉണ്ടായില്ല. ഞാൻ പിന്നെ പുറത്ത് റെസ്റ്റ് എടുക്കുമായിരുന്നു. എത്രത്തോളം ആളുകളുണ്ടായിരുന്നു? ഇപ്പോഴും 37 ആളുകളുടെ ഒരു കണക്കാണ് പുറത്ത് വന്നിരിക്കുന്നത്. 30-ൻ്റെ ചോടേ ആളുണ്ടായിട്ടുള്ളൂ, അത്രേ ഉണ്ടാവുള്ളൂ. പിന്നെ പിന്നെ പെട്ടെന്ന് നമുക്ക് ആൾക്കാരെ കണക്ക് എടുക്കാൻ പറ്റില്ല. പെട്ടെന്നുള്ളൊരു ഇതായത് കൊണ്ട് അത്രേ ഉണ്ടാവുള്ളൂ, 40-ൻ്റെ ചോടേ വരാൻ സാധ്യത ഉള്ളൂ. അവർ കുറേ ആൾക്കാർ പറഞ്ഞ് കുറേ 10-50 ആളുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നമ്മളെ കണക്കിൽ പെട്ടിട്ടില്ല. നമ്മൾ അത്രേ ഇതേ ഉള്ളൂ. ലൈഫ് ജാക്കറ്റൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു, എല്ലാവരും ധരിച്ചിരുന്നിട്ട് നമ്മളത് ശ്രദ്ധിച്ചില്ല. നമ്മൾ ഫ്രണ്ട് ഭാഗത്തായിരുന്നു. അപ്പോൾ ഫ്രണ്ട് ഭാഗത്ത് ഉള്ളിൽ നിന്ന് പെട്ടെന്ന് പുറത്ത് ചാടാൻ പറ്റിയോണ്ടാണ് നമ്മൾ ഇത്രയും ആൾക്കാരെയും രക്ഷപ്പെടുത്താനും പറ്റിയത്. പേർ ഈ ഇതിലുണ്ട്. രക്ഷാപ്രവർത്തനത്തിനിടയിൽ പരിക്ക് പറ്റിയ സവാദ് ചേരുന്നുണ്ട്. നിങ്ങളെങ്ങനെയാണ് ശരിക്കും ഈ ബോട്ടിലേക്ക് കയറുന്നത് ഇന്നലെ? ഞങ്ങൾ എല്ലാ സമയത്തും വൈകുന്നേരം ആകുമ്പോൾ അവിടെ ഇങ്ങനെ റെസ്ക്യൂവിൻ്റെ പ്രവർത്തകരായതുകൊണ്ട് ഞങ്ങൾ വൈകുന്നേരം ഇങ്ങനെ പോകും. അവിടെ പോയിട്ട് 6 മണിയാകുമ്പോൾ എല്ലാവരും ഒഴിവാക്കണം. അപ്പോൾ 6 മണിയായിട്ട് ഇവർ പോകാതപ്പോൾ ഞങ്ങൾ പോയപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ലാസ്റ്റ് ട്രിപ്പാണ്, അപ്പോൾ ഇതിൽ പോയിട്ട് വരാമെന്നുള്ളവർക്ക് അവർ വിട്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞു നമ്മൾ കയറിയിട്ട് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ കയറിയത് ആ ബോട്ടിൽ. അങ്ങനെ ബോട്ട് കയറി പോയി കൊടുക്കുമ്പോഴാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്. സംഭവിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാം ബോട്ടിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു പ്രവർത്തകരായതുകൊണ്ട് നമുക്കൊരു ഐഡിയ ഉണ്ടായതുകൊണ്ട് നമ്മൾ മുങ്ങിയിട്ട് പിന്നെ പൊങ്ങുന്നത് പുറത്താണ്. പുറത്ത് പൊങ്ങി നോക്കുമ്പോഴാണ് 2-3 സ്ത്രീകൾ നീന്തി കളഞ്ഞിട്ട് ഭയങ്കര കരച്ചില്ല. അങ്ങനെ അവരെ പിടിച്ചിട്ട് ഞാനും ഈ ഷെഫീഖ് ബാബും സലാമൊക്കെ കൂട്ടിയിട്ട് വേറൊരു ബോട്ടിലേക്കാക്കി. എന്നിട്ട് ഈ ബോട്ട് നല്ല കമന്നുപോയി. എന്നിട്ട് അതിനെ ഞങ്ങളെല്ലാവരും പിടിച്ചിട്ട് ചരിച്ച് നിർത്തി, അല്ലെങ്കിൽ ആളെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. ഞങ്ങൾ ആ ബോട്ടിൽ ഇല്ലായിരുന്നെങ്കിൽ മരണസംഖ്യ കൂടുമായിരുന്നു. എന്താ വെച്ചാൽ അവിടെ ആരും അതിൽ ഒരു പ്രവൃത്തി ചെയ്ത് പരിചയമുള്ള ഒരാളുകളില്ല. നമ്മളും കൂടി അവിടെ നിന്ന് അതിൽ അങ്ങനെ വന്നപ്പോൾ പിന്നെ പുറത്തുനിന്ന് ആളുകളും കൂടി വന്നപ്പോൾ കൂടുതൽ ആളുകൾ നമുക്ക് ആ ബോട്ടിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ പറ്റി. അങ്ങനെ നമ്മൾ ആ സൈഡിൽ ഷട്ടറിൻ്റെ ഉള്ളിൽ കൂടി പോയി വരുന്ന സമയത്താണ് കാലിന് ഷട്ടർ അടിക്കുന്നത്. ഷട്ടർ അടിച്ച സമയം അന്നേരം അടിക്കുന്നതായിട്ട് നല്ല ഓർമ്മയുണ്ട്. പക്ഷേ പിന്നെ വേദന ഒന്നും അന്നേരം നമുക്ക് തോന്നിയിട്ടില്ല. രാവിലെ വീട്ടിൽ വന്ന് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴാണ് കാല് മടക്കാൻ പറ്റാതെ. അങ്ങനെയാണ് നമ്മളൊരു പ്രവർത്തകൻ സലാമിനെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ കാല് മടക്കാൻ പറ്റുന്നില്ല, ഭയങ്കര വേദന ഉണ്ട്. അങ്ങനെ വന്ന് ഓട്ടോറിക്ഷ എടുത്തിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് ദേ ഹോസ്പിറ്റലിൽ കാണിച്ച് എക്സ്റേ എടുത്തപ്പോൾ എല്ലിന് സ്ക്രാച്ച് ഉണ്ട്, 2 ദിവസം റെസ്റ്റ് എടുക്കേണ്ടി വരും, ബാൻഡേജ് ഇടണമെന്ന് പറഞ്ഞു. അങ്ങനെ ബാൻഡേജ് ഇട്ട് ഇപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. ഈ ആളുകളുടെ എണ്ണത്തെ പറ്റി സംശയം ഉണ്ടായിരുന്നു. നിങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ആൾ തന്നെ പറഞ്ഞു എന്തായാലും 40 ചൂട് അവിടെ ഉള്ളൂ എന്ന് പറഞ്ഞു. 37 ആളുകളുടെ കണക്കാണ് പുറത്ത് വന്നിരിക്കുന്നത്. അത്ര ആളുകൾ തന്നെ ഉണ്ടാവും അല്ലേ? എന്താണെന്ന് നമ്മൾ അത്ര ആളുകളെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. നമ്മൾ ഒരു ഭാഗത്ത് കയറിയപ്പോൾ ഒരു സൈഡിൽ നമ്മൾ നിൽക്കുകയായിരുന്നു. അപ്പോൾ അപ്പുറത്ത് 2 സൈഡിലും ഫ്രണ്ടിലും ബാക്കിലൊക്കെ ആളുകളുണ്ട്. നമ്മൾ ഫ്രണ്ടിൽ മാത്രമേ നമ്മൾ നിന്നിട്ടുള്ളൂ. അപ്പോൾ ബാക്കിൽ എത്ര ആളുകളുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കിയിട്ടില്ല. ഈ ബോട്ട് കുറച്ചായോ ഇവിടെ സർവീസ് നടത്തുന്നത്? അതേപോലെ തന്നെ ബോട്ടിൽ മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു? ബോട്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ വിഷു പെരുന്നാൾ പ്രമാണിച്ചിട്ടാണ് ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളത്. അത് ബോട്ട് അത് അന്ന് മുതലേ സർവീസ് ചെയ്യുന്നുണ്ട് ഇവിടെ. സുരക്ഷാ തരല്ല, അതിൻ്റെ അകത്ത് ലൈഫ് ജാക്കറ്റ് ഉണ്ട്. പക്ഷേ ആളുകൾ ഉപയോഗിക്കാന്നിട്ടാണ്. ഉപയോഗിച്ചാലും ഈ ബോട്ടിൽ സേഫ്റ്റി അല്ല. എന്താ വെച്ചാൽ ഈ ബോട്ട് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ആളുകൾ പുറത്തു വരാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഈ ഗ്ലാസ്സും ഉള്ള ബോട്ടായതുകൊണ്ട് മറിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ പുറത്തേക്ക് വരാൻ പറ്റില്ല. നമ്മൾ തന്നെ മുങ്ങിയിട്ടെടുത്ത ഒരു സ്ത്രീ, ഒരു 10-40 വയസ്സുള്ള സ്ത്രീ, ജാക്കറ്റ് ഇട്ട സ്ത്രീയാണ്.
പക്ഷേ ഈ ചെറിയ ഈ ഗ്ലാസിൻ്റെ ഗ്യാപ്പ് കൂടിയ ജാക്കറ്റ് ഇട്ടതുകൊണ്ട് ഇങ്ങോട്ട് പൊന്തി എടുക്കാൻ പറ്റില്ല. ലാസ്റ്റ് നമ്മൾ മുങ്ങിയിട്ട് ജാക്കറ്റ് പൊട്ടിച്ചതിൻ്റെ ശേഷമാണ് നമ്മൾ ആ സ്ത്രീനെ എടുക്കുന്നത്. ഈ ഗ്ലാസ്സൊക്കെ പൊട്ടിച്ച ആളുകളെ പുറത്തെടുക്കേണ്ടി വന്നോ ഇന്നലെ? ആ ഇന്നലെ വന്നിട്ടുണ്ട്. ആ ബോട്ട് മാത്രമല്ല ബോട്ടിനെ പൊളിച്ചിട്ട് എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ആളുകൾ. നമ്മൾ ലാസ്റ്റ് ജെ സി ബി ഒന്ന് വലിച്ച് കയറ്റിന് ശേഷം ബോട്ട് പൊളിച്ചിട്ട് അന്നേരം ഒരു നാല് വയസ്സായ ഒരു കുട്ടിനെയും ഒരു നല്ലൊരു പ്രായമുള്ള ആളെയും നമ്മൾ അന്നേരം ഒന്ന് ചളിയിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് അന്നേരം മത്സ്യത്തൊഴിലാളികളാണ് ഫുള്ളായിട്ട്. നമ്മളൊക്കെ കരമ്പ് കയറിയിരിക്കുകയും നമ്മളൊക്കെ പരിക്കായത് കാരണം പിന്നെ വെള്ളത്തിൽ നിൽക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അവിടെ മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരും കൂടിയിട്ടാണ് പിന്നെ അതൊക്കെ ചെയ്യുന്നത്. എന്താ പറയുക, രാത്രിയായത് ഇരുട്ടായതാണോ ശരിക്കും ഈ അപകടത്തിൻ്റെ വ്യാപ്തി കൂടാനുള്ള കാരണം, പ്രധാനപ്പെട്ട ഒരു കാരണം? അതാണ്, രാത്രി എന്ന് വെച്ചാൽ നമ്മൾ 7 മണിക്കാണ് ബോട്ട് വരുന്നത്. പിന്നെ അവിടെ ആ പരിസരം എന്ന് വെച്ചാൽ ഈ റോഡും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലമാണ്, ഇരുട്ടാണ്. വെളിച്ചമുള്ളതാണെങ്കിൽ പിന്നെ കൂടുതൽ ആളുകൾ പെട്ടെന്ന് എത്തുമായിരുന്നു. പക്ഷെ ഇരുട്ടായത് കാരണം നമുക്കൊരു ഫ്ലാഷ് കൊടുക്കാനൊന്നുമില്ല. നമ്മളെ മൊബൈലും ഒക്കെ വെള്ളത്തിൽ മുങ്ങി ഒക്കെ ഓഫായി പോയി. പിന്നെയാണ് ഈ ബോട്ടിൻ്റെ ലൈറ്റും ഒന്നും കാര്യങ്ങളൊന്നുമില്ല, എല്ലാം ഓഫായി പോയി വെള്ളം കയറിയതിൻ്റെ ശേഷം. പിന്നെ കരച്ചിലും ഒച്ചയൊക്കെ ഇട്ട് പിന്നെ വീട്ടുകാരും നാട്ടുകാരൊക്കെ ടോർച്ചും മൊബൈലൊക്കെ ആയിട്ട് വന്ന് അങ്ങനെയാണ്. പിന്നെ രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ അവരുടെ ഉപകരണങ്ങൾ എടുത്തിട്ട് നല്ലൊരു വിലപിടിപ്പുള്ള ഒരു റോപ്പ്, ഒരു വള്ളക്കാരൻ റോപ്പ് തന്നെ അത് അവർ ഇതിനായിട്ട് ഒഴിവാക്കിയിട്ട് ആ റോപ്പ് വെച്ചിട്ടാണ് പിന്നെ ജെ സി ബി വെച്ച് ബോട്ട് കയറ്റുന്നത്. നല്ലൊരു പൈസ അതിന് വരും. ആ റോപ്പ് അവർ നമുക്ക് അന്ന് ചോദിച്ചപ്പോൾ തന്നെ അപ്പോൾ എടുത്തത് പുതിയ റോപ്പായിരുന്നു. ആ റോപ്പ് അവർ നഷ്ടപ്പെട്ടു പോയി. അത് പീസ് കഷ്ണങ്ങൾ ആയപ്പോൾ പിന്നെ അതിന് ഉപയോഗിക്കാൻ പറ്റില്ല. എന്തായാലും വലിയ ദുഷ്കരമായിരുന്നു ഇന്നലത്തെ ആ വർഷം. തീർച്ചയായിട്ടും ഭയങ്കര ദുഷ്കരമായുള്ളൊരു സംഭവമായിരുന്നു. എന്തായാലും ഇത്തരത്തിൽ പരിശീലനം ലഭിച്ച താലൂക്ക് തല ദുരന്ത നിവാരണ സേന അംഗങ്ങളിലെ 5 പേർ ഇന്നലത്തെ ഈ അപകടത്തിൽപ്പെട്ട ബോട്ടിലുണ്ടായിരുന്നു. അവരാണ് ശരിക്കും ആദ്യഘട്ടത്തിൽ ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയതും ഈ പറയുന്ന 10 ആളുകളിൽ വരുന്ന ആളുകളെ രക്ഷപ്പെടുത്തിയതും പുറത്തേക്ക് എത്തിച്ചതും. രക്ഷപ്പെടുത്തിയ ആളുകൾ എത്ര പേർ മരിച്ചു, എത്ര പേർ ബാക്കി രക്ഷപ്പെട്ടു എന്നടക്കമുള്ള കാര്യങ്ങളൊന്നും ഇവർക്ക് വ്യക്തതയില്ല. എങ്കിൽ പോലും രക്ഷാപ്രവർത്തനത്തിന് ആദ്യം തന്നെ മുന്നിട്ടിറങ്ങിയത് താലൂക്ക് തല ദുരന്ത നിവാരണ സേന അംഗങ്ങളാണ്. അവരാണ് നമ്മളോടിപ്പോൾ സംസാരിച്ചത്.